ഈ മാസം ഒക്ടോബറിലായിരുന്നു കല്യാണം. ഈ മാസമല്ല, ഈ വർഷം ഒക്ടോബറിലായിരുന്നു. പുതിയ വിശേഷങ്ങൾ എന്തെങ്കിലും? ഒരു വിശേഷമില്ല, കന്യാദാനത്തിന് മാത്രമേ ഉള്ളൂ വിശേഷം. ഇപ്പം ഞാൻ വീട്ടിൽ നിൽക്കുന്ന സീൻസിൽ ചില സമയത്ത് ഞാനിങ്ങനെ നമ്മൾ നോർമലി വീട്ടിൽ നിൽക്കുന്ന പോലെ ഈ സൈഡിൽ നിന്നൊക്കെ ഇട്ടിട്ട് ഉടുക്കാറുണ്ട്. അപ്പം കുറെ കമന്റ്സ് വരാറുണ്ട്, ചിലങ്ക എന്താ വൃത്തി ഇല്ലാണ്ട് സാരി ഉടുപ്പിക്കുന്നത്, അങ്ങനത്തെയൊക്കെ. റിയൽ ആയിട്ട് ചെയ്യും, എന്തൊരു സീൻ കൊടുത്താലും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് അവിടെ ഇട്ടിട്ട് സ്വന്തമായിട്ട് ഒരു രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിഷൻ ജേന്റെ ആക്ടിങ്. ഫാമിലി, അച്ഛൻ, അമ്മ, എനിക്കൊരു ബ്രദർ ഉണ്ട്, അവന്റെ വീട്ടില് അവന്റെ ചേച്ചി, ഹസ്ബൻഡ് വ്യാസ്, നമ്മള് ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ അവൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഹലോ, ഹായ്. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കന്യാദാനം സീരിയൽ സെറ്റിലാണുള്ളത്. ഇന്ന് എൻ്റെ കൂടെ അനന്തൻ മാഷിൻ്റെ മൂന്നാമത്തെ മോൾ ഐശ്വര്യ, നമ്മൾ സ്നേഹത്തോടെ വിൽക്കുന്ന ചിലങ്ക. ചിലങ്കയാണ് നമ്മൾ കൂടുതൽ. ചിലങ്ക, നമസ്കാരം. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. നമ്മുടെ സീരിയൽ കന്യാദാനം 500 എപ്പിസോഡ് കഴിഞ്ഞ് ഇങ്ങനെ കുടുംബ പ്രേക്ഷകർ മനസ്സിലേറ്റ് ഇങ്ങനെ നെഞ്ചിലേറ്റി കൊണ്ടുപോകുന്ന ഒരു അവസരമാണ്. ഈ സമയത്ത് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ആദ്യം തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 500 നൊട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്താണ്, 500 എത്തി. ഇനിയും ഒത്തിരി 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 ഉയരങ്ങളെത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങൾക്ക് തന്നെ ഒരു ആശംസ ഞാൻ തന്നെ പറയുന്നു. പിന്നെ ആദ്യത്തെ സീരിയലാണ് കന്യാദാനം. സോ അതിൻ്റെതായ ഒരു സന്തോഷമുണ്ട്. കന്യാദാനം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സ്വന്തം വീട് പോലാണ്, പ്രത്യേകിച്ച് പഞ്ചരത്നം. ഇപ്പം ഞാൻ പഞ്ചരത്നത്തിലാണ് നിൽക്കുന്നത്. സോ ഇവിടെ വരുമ്പോഴത്തേക്കും എൻ്റെ സ്വന്തം വീട്ടിൽ വരുന്നൊരു ഫീലാണ്. നമ്മളെല്ലാവരും ആ ഒരു ബന്ധം, സിസ്റ്റേഴ്സ് ആയാലും ബ്രദേഴ്സും സിസ്റ്റർ, ആ ഒരു റിലേഷൻ എല്ലാവരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. സോ തീരുമ്പം ഭയങ്കര വിഷമായിരിക്കും. സോ 500 നിൽക്കരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ല, 500 കഴിഞ്ഞ് ഇങ്ങനെ 1000 അങ്ങനെ മുന്നോട്ട് പോകും, അതൊരു സംശയമില്ല. കാരണം വെച്ചാൽ ജനങ്ങൾ അത്രയും മനസ്സിലേറ്റിയ ഒരു സീരിയലാണ് കന്യാദാനം. ഈ സീരിയലിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടത്? ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ചേട്ടനാണ് ഒരു സീരിയലിൻ്റെ കാര്യം പറഞ്ഞത് വിളിച്ച്. അങ്ങനെ ഫസ്റ്റ് സീരിയലാണ്? അതെ, ഫസ്റ്റ് സീരിയലാണ്. അപ്പോൾ ഇത് സീരിയലിൽ ഇങ്ങനെ സെറ്റിൽ വരുമ്പോഴൊക്കെ ഇങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മുടെ? ഇല്ല, ടെൻഷൻ ഒന്നുമില്ല, ഹാപ്പിയാണ്. ആ, എന്ന് വെച്ചാല് നമ്മള് എന്റെ മൈൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റീല് ചെയ്യാറുണ്ടല്ലോ ഫോണില് നോക്കി. അപ്പൊ ഫോണിന് മുന്നിൽ ചെയ്യുന്നത് ഇപ്പം ക്യാമറയുടെ മുന്നിൽ ചെയ്യുന്നത് അത്രേ ഉള്ളൂ. രണ്ടും അഭിനയം തന്നെയാണ്. ആ ഒരു മൈൻഡിലാണ് ഞാൻ വന്നത്. ഭയങ്കര ത്രില്ഡ് ആയിരുന്നു. പക്ഷെ ഇതില് സംസാരവും ഡയലോഗും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതില് തെറ്റിപ്പോവും അങ്ങനെയുള്ള ടെൻഷൻ അങ്ങനൊന്നുമില്ല? ആദ്യമൊക്കെ നമുക്ക് പ്രോംപ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫസ്റ്റ് മാർത്താണ്ഡൻ സാറായിരുന്നു ചെയ്ത പുള്ളി, സിനിമ ചെയ്യുന്ന ഡയറക്ടർ. അപ്പം സാറ് നമുക്ക് പ്രോംപ്റ്റിംഗ് ഇല്ല, ഡയലോഗ് കാണാൻ പഠിച്ച് പറയണമായിരുന്നു. അപ്പം അത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ആ ടൈമില്. അത് കഴിഞ്ഞ് പിന്നെ മാറി പ്രോംപ്റ്റിംഗ് വന്നപ്പോഴത്തേക്കും സാറ് പോയി, സാറ് പൈലറ്റ് ഷൂട്ടിന് വന്നതാ, സാറ് പോയി പിന്നെ പ്രോംപ്റ്റിംഗ് ആയി. അപ്പം നമുക്ക് ഭയങ്കര പാടായിരുന്നു. ലൈക്ക് നമ്മള് ഡയലോഗ് പറഞ്ഞു പഠിച്ച് നമ്മളുടേതായിട്ടുള്ളൊരു മോഡുലേഷനിൽ പറഞ്ഞിട്ടുള്ളല്ലേ. അപ്പം പെട്ടെന്ന് അവർ പറയുന്ന ഒരു മോഡുലേഷനിൽ പിടിക്കുന്നതൊക്കെ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഓക്കെ, സെറ്റായി സെറ്റായി. മാർത്താണ്ഡ സാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭയങ്കര മമ്മൂക്കാനൊക്കെ വെച്ച് പടങ്ങളത്തെ വലിയൊരു ഡയറക്ടർ കൂടിയാണ് തുടക്കം കുറിച്ചത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ വേറെ കുറച്ച് ആളുകൾക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവര് വന്ന് പറഞ്ഞായിരുന്നു, സാർ ഭയങ്കര ദേഷ്യമാണ്, കലിപ്പാണ്, നമുക്ക് പേടിയാവും, ഒരു കുട്ടി കരഞ്ഞു എന്നൊക്കെ വന്ന് പറഞ്ഞായിരുന്നു. അപ്പം ആ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെന്താണ്, ഒരു കോൺഫിഡൻസ് ഉണ്ട്, ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൽ വന്ന് ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ, സാർ ഇന്ന് ഫസ്റ്റ് സീൻ ആദ്യത്തെ എൻ്റെ ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞു കൊള്ളാം, ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അത് സാറിനെ പോലുള്ള ഒരാളിൽ നിന്ന് കിട്ടിയ വലിയൊരു അംഗീകാരം തന്നെയാണ്. അതുപോലെ നമ്മുടെ അനന്തൻ മാഷിൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്, കാരണം പുള്ളി ഭയങ്കര ലെജൻഡ് ആർട്ടിസ്റ്റാണ്. പുള്ളിയുടെ കൂടെ അഭിനയിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? ഒരു അച്ഛൻ എന്നുള്ള ഒരു, അറിയാലോ വീട്ടിലൊരു അച്ഛൻ്റെ ഒരു കഥാപാത്രമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അച്ഛൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഫസ്റ്റ് സീന് എന്തെന്ന് ഓർമ്മ ഉണ്ടോ? സീൻ എനിക്ക് ഓർമ്മയില്ല, പക്ഷേ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടാണ് പരിചയപ്പെട്ടത്. ഞങ്ങൾക്ക് ഫസ്റ്റ് അങ്ങോട്ട് പോയി പരിചയപ്പെട്ട ഒരു പേടിയാണ് എങ്ങനെ എടുക്കും എന്നുള്ളത്. അപ്പം അച്ഛൻ ഇങ്ങോട്ട് വന്ന്, ഞങ്ങൾ അച്ഛ അച്ഛാന്നാണ് വിളിക്കുന്നത്. അപ്പം അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞ ഇതുവരെ മക്കളെ കണ്ടിട്ടില്ലാത്ത അച്ഛനാണല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടായിരുന്നു ചെയ്തത്. അപ്പം ലൈക് നമ്മുടെ സ്വന്തം അച്ഛനെ പോലെ. വിഷു ഒക്കെ ആകുമ്പോൾ നമുക്ക് കൈനീട്ടമൊക്കെ തരാറുണ്ട് അച്ഛൻ, വിഷുവിന് പിന്നെ ഓണത്തിന് അങ്ങനെയൊക്കെ കൈനീട്ടമൊക്കെ തന്നിട്ടുണ്ട്. അപ്പം സ്വന്തം അച്ഛനെ പോലെ ആണ് ദേവൻ സാർ നിങ്ങൾക്ക്. അതുപോലെ ചിലങ്ക, അപ്പോൾ നമ്മുടെ കന്യാദാന സീരിയലിൽ മൂന്നാമത്തെ മോളുടെ ഭർത്താവായിട്ട് അഭിനയിക്കുന്ന ജിഷൻ ചേട്ടനാണ്. അപ്പൊ ജിഷൻ ചേട്ടൻ്റെ കൂടെ മറ്റുള്ളവരെ പോലല്ല നിങ്ങൾ, ജിഷൻ ചേട്ടനും നിങ്ങളൊരു സംശയരോഗമായിട്ടുള്ളൊരു ഒരു സംഭവമാണല്ലോ പുള്ളിക്ക്. ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്?
ജിഷിൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് തോന്നുന്നു ഞാനൊരു 10th പഠിക്കുമ്പോഴാണ് ജിഷിൻ ചേട്ടന്റെ ഫസ്റ്റ് സീരിയൽ ഓട്ടോഗ്രാഫ്. അപ്പൊ അന്ന് തൊട്ടേ ഈ ഒരു ഫേസ് ഭയങ്കര ഫെമിലിയർ ആണ്, എപ്പോഴും സീരിയൽ കാണുന്ന ഒരു ഫേസ് ആണ്. അപ്പം എന്റെ പേരായിട്ട് ജിഷിൻ ചേട്ടനാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോഴേ ഭയങ്കര ത്രില്ഡ് ആയിരുന്നു. അതുമല്ല ജിഷിൻ ചേട്ടൻ ഭയങ്കരമായിട്ട് എന്താണ് റിയൽ ആയിട്ട് ചെയ്യും, എന്തൊരു സീൻ കൊടുത്താലും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് അവിടെ ഇട്ടിട്ട് സ്വന്തമായിട്ട് ഒരു രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിഷിൻ ചേട്ടന്റെ ആക്ടിങ്. സോ അപ്പം ജിഷിൻ ചേട്ടന്റെ കൂടെ ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതെ അതെ അതെ. പിന്നെ ഞങ്ങളുടെ സീൻസ് ഒക്കെ അത്യാവശ്യം കുറച്ച് ഹെവി സീൻസ് ഒക്കെയാണ്. അപ്പം സിംഗിൾ ഷോട്ടൊക്കെ കുറെ വന്നിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ജിഷിൻ ചേട്ടനൊക്കെ ആയതുകൊണ്ട് അതൊക്കെ എനിക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല ഞങ്ങളുടെ പക്ഷെ ഞങ്ങൾക്ക് നിങ്ങൾ സീരിയൽ അഭിനയിക്കാളും കൂടുതൽ ജിഷിൻ ചേട്ടൻ്റെ കൂടെ റീൽസ് ആണ് അഭിനയിക്കാറ് എന്നൊക്കെ. പൊതുവെ ജിഷിൻ ചേട്ടൻ്റെ കൂടെ റീല് ചെയ്യുന്നത് ഞാൻ കുറവാണ്. സാധാരണ ജിഷിൻ ചേട്ടൻ ബാക്കി ആർട്ടിസ്റ്റുകളോട് എന്ന് വെച്ചാൽ പേരായിട്ട് ചെയ്തവരോട് കുറെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനും ജിഷിൻ ചേട്ടനും പൊതുവെ കുറവാണ് ചെയ്യാറ്. പിന്നെ ജിഷിൻ ചേട്ടൻ ഞാൻ കണ്ടിട്ടുണ്ട്, റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട്, പക്ഷെ പൊതുവേ നമ്മൾ ചെയ്യുന്നത് കുറവാണ്. എനിക്ക് കൂടുതലും ഞാൻ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഡാൻസ് ചെയ്യുന്നതാണ് കൂടുതലും ഇഷ്ടം. ജിഷിൻ ചേട്ടന് ഡാൻസ് അറിയില്ല, ജിഷിൻ ചേട്ടൻ വന്ന് പഠിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ എന്നാലും സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യാറില്ല. ജിഷിൻ ചേട്ടൻ ആള് ഭയങ്കര പാവാണ്, നല്ലൊരു ക്യാരക്ടറാണ്. അതെ, നല്ലൊരു ഫ്രണ്ടിലിയുടെ പുറമെ നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞ മിസ്റ്റേക്ക് കൂടെ ചേർത്ത് നിൽക്കാൻ പറ്റുന്ന നല്ലൊരു ആർട്ടിസ്റ്റാണ്. അതുപോലെ ഞാൻ കുറേ ആയിട്ട് ഒരു സീരിയൽ ആർട്ടിസ്റ്റിനെ കണ്ടിട്ടാണ് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വൈഫ് അല്ലെങ്കിൽ വിരുന്നുകാരാരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവൾ വല്ല മാക്സിയോ അല്ലെങ്കിൽ വല്ല 3 പീസൊക്കെ ഇട്ടിട്ടായിരിക്കും. പക്ഷേ എല്ലാ സീരിയലിലും അതിലത്തെ ക്യാരക്ടർ അമ്മയായാലും മരുമോളായാലും മോളായാലും ചുരിദാറ് അല്ലെങ്കിൽ നല്ല സാരി, നല്ല ഓർണമെന്റ്സ്, മുടി സ്ട്രൈറ്റ് ചെയ്ത് നല്ല എപ്പോഴും നല്ല ലുക്കിലായിരിക്കും. അത് റിയൽ ലൈഫും അതേമാതിരി സീരിയലും തമ്മിലുള്ള ആ ഒരു ഇത് എങ്ങനെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? അത് എനിക്ക് തോന്നുന്നു പൊതുവേ നമ്മുടെ ഈ സൂര്യയിൽ നടക്കുന്ന സീരിയൽസിൽ നമ്മുടെ കന്യാദാനമാണ് പിന്നെയും കുറച്ചും കൂടി ഈ ഒരു ഡ്രസ്സിങ്ങിൽ അധികം ലൈക് നമ്മൾ ഭയങ്കര ഇതായിട്ട് ചെയ്യാത്തതെന്ന് തോന്നുന്നു. നമ്മൾ കൂടുതലും നമ്മൾ നോർമൽ ആയിട്ടുള്ള ഡ്രസ്സാണ് ഇടുന്നത്. പിന്നെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വീട്ടിൽ നിൽക്കുന്ന സീൻസിൽ ചില സമയത്ത് ഞാനിങ്ങനെ നമ്മൾ നോർമലി വീട്ടിൽ നിൽക്കുന്ന പോലെ ഈ സൈഡിൽ നിന്നൊക്കെ ഇട്ടിട്ട് ഉടുക്കാറുണ്ട്. അപ്പം കുറെ കമന്റ്സ് വരാറുണ്ട്, ചിലങ്ക എന്താ വൃത്തി ഇല്ലാണ്ട് സാരി ഉടുപ്പിക്കുന്നത് അങ്ങനത്തെയൊക്കെ. നേരെ ഉടുത്താൽ എന്ത് കമന്റ്സ് വരുന്ന വെച്ചാല് ഓ ഇത് വീട്ടിൽ നിൽക്കുന്നതിന് ഇങ്ങനെ ഉടുക്കാവോ, ഭയങ്കര ഓവറാണല്ലോ. ലൈക് അങ്ങനെയാണ് പ്രേക്ഷകർ രണ്ട് രീതിയിലും അവരത് രീതിയിൽ പറയുന്നുണ്ട്. നന്നായിട്ട് ഉടുത്താ പറയും ഓവറാണ്, മോശമായിട്ട് ഉടുത്താ പറയും. പറയാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് പ്രേക്ഷക. പിന്നെന്ന് വെച്ചാൽ നമ്മള് ഒരു പബ്ലിക്കിലേക്കുള്ള ഇത് പോകുന്നത്, അപ്പൊ നമ്മൾ ഒരു ഫ്രെയിം ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു സാധനവും കൂടി ഉണ്ടല്ലോ. ഇപ്പം നമ്മളൊരു ക്യാമറ ഫ്രെയിം വെക്കുമ്പോഴും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്യൂട്ടി നോക്കാറുണ്ട്, അതേപോലെ തന്നെ ആർട്ടിസ്റ്റിന്റെ ഒരു ബ്യൂട്ടിയും കൂടെ അവർ നോക്കുന്നത് കൊണ്ടായിരിക്കാം മേ ബി സീരിയൽസിൽ. പക്ഷെ പിന്നെ സീരിയലും സിനിമയും തമ്മിലുള്ള ഒരു ഡിഫറൻസും സീരിയലിൽ കുറച്ചും കൂടെ ആർട്ടിഫിഷ്യൽ ആണ്, അതിന്റെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി നമ്മുടെ കോസ്റ്റ്യൂംസിലുണ്ട്. അതുപോലെ ഇപ്പൊ സീരിയലില് ചിലങ്ക ചിലങ്ക എന്നുള്ള പേരാണ് എല്ലാ മലയാളികൾക്കും അറിയാം. യഥാർത്ഥ പേര് ഐശ്വര്യ. അപ്പൊ ഐശ്വര്യ എങ്ങനെയാണ് റിയൽ ലൈഫിൽ? ഇപ്പോ കല്യാണം കഴിഞ്ഞതാണോ, അതെ സിംഗിൾ ആണോ, പഠിക്കുകയാണോ, എന്താന്ന് പ്രേക്ഷകർ ഒരുപാട് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? റിയൽ ലൈഫിൽ എങ്ങനെയാണ്? കല്യാണം കഴിഞ്ഞു ഈ മാസം ഒക്ടോബറിലായിരുന്നു കല്യാണം. ഈ മാസം അല്ല, ഈ വർഷം ഒക്ടോബറിലായിരുന്നു. ഞാൻ കണ്ടു, സോറി, കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കല്യാണം. ഭയങ്കര വൈറലായ കല്യാണമായിരുന്നു, കുറെ സ്വർണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അപ്പം കല്യാണം ഇപ്പം കഴിഞ്ഞു. പിന്നെ പഠിച്ചു കഴിഞ്ഞു, ഞാൻ ബിടെക് ആയിരുന്നു, ബിടെക് കഴിഞ്ഞു. പിന്നെ ഫാമിലി, അച്ഛൻ അമ്മ, എനിക്കൊരു ബ്രദർ ഉണ്ട്, അവന്റെ വീട്ടില് അവന്റെ ചേച്ചി, ഹസ്ബൻഡ് വ്യാസ്, നമ്മള് ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട് ആണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ അവൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. സോ അവന്റെ വീട്ടില് അച്ഛൻ അമ്മ സിസ്റ്റർ, സിസ്റ്റർ പുറത്താണ്. എന്ത് ചെയ്യുന്നു വ്യാസ്? അവൻ ഇറ്റലിയിലാണ്. ഇറ്റലിയിലാണ്? എങ്ങനെ? നിങ്ങള് കോളേജ് ഫ്രണ്ട്സ് ആണ്? കോളേജ് ആണ്. അപ്പൊ ലവ് മാരേജ്? അതെ. ആണ്. നല്ല, എത്ര വർഷത്തെ? നാലര വർഷമായിട്ട്. പുതിയ വിശേഷങ്ങൾ എന്തേലും? ഒരു വിശേഷമില്ല, കന്യാദാനത്തിൽ മാത്രമേ ഉള്ളൂ വിശേഷം. അതെ, കാരണം പ്രേക്ഷകർക്ക് കന്യാദാനത്തിൽ വിശേഷമുള്ള ഒരു പെൺകുട്ടി ആയിട്ടാണല്ലോ ജിഷിൻ ചേട്ടന്റെ.
അപ്പോ പ്രേക്ഷകർ വിചാരിക്കണ്ടോ ഒറിജിനൽ ആയിട്ട് റിയൽ ആയിട്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞു വയറൊക്കെ തോന്നിക്കാറുണ്ട്. പക്ഷെ അത് വിശേഷം അല്ല. അപ്പൊ എന്തായാലും സീരിയലിൽ എത്തിഞ്ഞ് ഉടൻ സിനിമയിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്തായാലും സിനിമയിലെത്തി വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, അറിയപ്പെടുന്ന വലിയൊരു നടിയാട്ടെ, വലിയൊരു കലാകാരി ആട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.